നമസ്കാരം. ഇന്നത്തെ ക്രൈം വാർത്തകൾക്കാണ് ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. പോലീസുകാരനെ കുത്തിക്കൊന്ന കേസിൽ ആടാന്റണിക്ക് ജീവപര്യന്തം തടവ്, 4.5 ലക്ഷം രൂപ പിഴ. മണിയൻ പിള്ളയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ജിഷാവധ കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് ലഹരി വസ്തുക്കളടങ്ങിയ പൊതി കൈമാറാൻ ശ്രമിച്ചയാൾ പിടിയിൽ. പൊതി കൈമാറിയത് അമീറുളിനെ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചപ്പോൾ. നിയമപരമല്ലാത്ത നമ്പർ പ്ലേറ്റ് കടുപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ നമ്പറിൽ കുടുങ്ങിയത് 3058 വാഹനങ്ങൾ. സംസ്ഥാന വ്യാപകമായി ഈടാക്കിയത് 10 ലക്ഷം രൂപ പിഴ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാസർഗോഡ് നിന്ന് കാണാതായവർ IS കേന്ദ്രത്തിൽ നിന്ന് ശരിവെക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്ത്. ഇനി നാട്ടിലേക്കില്ലെന്ന് ഡോക്ടർ ഇജാസും ഭാര്യ റിഫൈലയും. പീപ്പിൾ ബിഗ് ഇമ്പാക്ട്. റിസോഴ്സ് ടീച്ചർ തസ്തികയിൽ കോഴ ആവശ്യപ്പെട്ട IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രാജനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിൽ. DPI രാജനും സഹായിയും കുടുങ്ങിയത് പീപ്പിളിന്റെ ഒളി ക്യാമറയിൽ. പോലീസ് ഡ്രൈവർ മണിയൻ പിള്ളയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ആടാന്റണിക്ക് ജീവപര്യന്തം, കഠിന തടവും, 4.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 302, 307, 333, 471, 468 IPC തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ആടാന്റണിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. 4,40,000 രൂപ പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയമ്പിള്ളയുടെ കുടുംബത്തിനും പരിക്കേറ്റ ASI ജോയിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ഉത്തരവിട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നേച്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട പരമാവധി ശിക്ഷ ഈ കേസിൽ ലഭ്യമായിട്ടുണ്ടെന്ന് തന്നെയാണ്. 15 ജീവിതാവസാനം വരെ ജീവപര്യന്തവും അതുകൂടാതെ 15 വർഷത്തെ ശിക്ഷയും വിധിച്ചു. കോടതി ആരംഭിച്ചപ്പോൾ തന്നെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി പ്രതി കുറ്റക്കാരനാണെന്നും പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്നായിരുന്നു ആടാന്റണിയുടെ മറുപടി. തുടർന്ന് വധശിക്ഷയ്ക്ക് താഴെയുള്ള ശിക്ഷ നൽകണമെന്നും പ്രതിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി ആടാന്റണിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിമുള്ളയുടെ കുടുംബത്തിനും ASI ജോയിക്കും നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം മാധ്യമപ്രവർത്തകരെ കോടതിക്കുള്ളിൽ കയറാൻ അഭിഭാഷകർ അനുവദിച്ചില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോടതിക്ക് അകത്തും പുറത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. ജിഷാവധ കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് ലഹരി വസ്തുക്കളടങ്ങിയ പൊതി കൈമാറാൻ ശ്രമിച്ച. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അമീറുളിനെ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസ് സംഘത്തിനിടയിലൂടെ ഒരാൾ കടന്നെത്തി അമീറിന് പൊതി കൈമാറിയത്. അതിനിടെ അമീറിന്റെ കസ്റ്റഡി കാലാവധി August 10 വരെ നീട്ടി. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അമീറുളിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് സംഭവം. കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നുവെങ്കിലും പോലീസ് സംഘത്തിനിടയിലൂടെ ഒരാൾ കടന്നെത്തി അമീറിന് പൊതി കൈമാറുകയായിരുന്നു. ശ്രമം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഉടൻ അയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ വഴങ്ങിയില്ല. പിന്നീട് ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ പോലീസ് ജീപ്പിൽ കയറ്റിയത്. പെരുമ്പാവൂർ സ്വദേശിയായ ബിജുവാണ് അമീറിന് ലഹരി വസ്തു കൈമാറാൻ ശ്രമിച്ചത്. ഇയാളിൽ നിന്നും ഒരു പൊതി കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. അമീറുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇത് പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടെ അമീറുളിന്റെ കസ്റ്റഡി കാലാവധി അടുത്ത മാസം 10 വരെ നീട്ടി. ബന്ധുക്കളെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ അനുവദിക്കണമെന്ന അമീറിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ചട്ടവിരുദ്ധമായ നമ്പർ പ്ലേറ്റുമായി നിരത്തിലിറങ്ങിയ 3058 വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത്. നിയമലംഘകരിൽ നിന്നായി 10 ലക്ഷം രൂപ പിഴയും ഈടാക്കി. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിൽ നടത്തിയ റെയ്ഡിലാണ് ഇത്രയും വലിയ നിയമലംഘനം പിടികൂടിയത്. മോട്ടോർ വാഹന ചട്ടം 50-51 പ്രകാരം നിശ്ചിത അളവിലുള്ള നമ്പർ പ്ലേറ്റുകളാണ് വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടത്. ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടി. ഓപ്പറേഷൻ നമ്പർ എന്ന പേരിലായിരുന്നു സംസ്ഥാന വ്യാപക റെയ്ഡ്. നിയമം ലംഘിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് 2,000 ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 3,000, മീഡിയം വാഹനങ്ങൾക്ക് 4,000, ഹെവി വാഹനങ്ങൾക്ക് 5,000 രൂപ വീതവുമാണ് പിഴ ഈടാക്കിയത്. 3,058 കേസുകൾ 4 മണി വരെ എടുത്തിട്ടുണ്ട്. അതിൽ പ്രകാരം
10,650 രൂപ ഫൈനായി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന നമ്പർ പ്ലേറ്റിന് 200 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ ഉയരവുമാണ് നിഷ്കർഷിക്കുന്നത്. മുൻഭാഗത്തെ നമ്പർ പ്ലേറ്റിന്റെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും 30 മില്ലിമീറ്റർ ഉയരവും 5 മില്ലിമീറ്റർ കനവും ഉണ്ടായിരിക്കണം. മറ്റു വാഹനങ്ങൾക്ക് ഒറ്റവരിയിൽ എഴുതുന്ന പ്ലേറ്റിന് 500x120 മില്ലിമീറ്റർ അളവുകളും രണ്ടുവരിയിൽ എഴുതുന്ന പ്ലേറ്റിന് 340x200 മില്ലിമീറ്റർ വലുപ്പവും ഉണ്ടായിരിക്കണമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്നത്. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. റിസോഴ്സ് ടീച്ചർ തസ്തികയിലേക്ക് കോഴ വാങ്ങി നിയമനം നടത്താനുള്ള IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നീക്കം പീപ്പിൾ TV ഒളിക്യാമറയിൽ കുടുക്കി. IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആ രാജനും സഹായി ജ്യോതിഷുമാണ് പീപ്പിളിൻ്റെ ഒളിക്യാമറയിൽ കുടുങ്ങിയത്. ഒരു തസ്തികയ്ക്ക് ഇവർ ആവശ്യപ്പെട്ടത് 1.5 ലക്ഷം രൂപയാണ്. പീപ്പിൾ TV ഇൻവെസ്റ്റിഗേഷനിലാണ് ഇത് കുടുങ്ങിയത്. സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള റിസോഴ്സ് ടീച്ചർ തസ്തികയിലേക്കാണ് കോഴവാങ്ങി നിയമനം നടത്താനുള്ള നീക്കം നടക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 140 ഒഴിവുകളിലേക്കും ഹൈസ്കൂളിൽ 22 ഒഴിവുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതുക കോഴവാങ്ങി നിയമനം നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണം എത്തിച്ചേർന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനിൽ. ഉദ്യോഗാർത്ഥിയുടെ ബന്ധുവെന്ന വ്യാജേന ബന്ധപ്പെട്ട ഞങ്ങളോട് DD രാജൻ ആവശ്യപ്പെട്ടത് വയനാട്ടിലെ ജ്യോതിഷ് എന്ന സഹായിയെ കാണാൻ. ഹലോ, ആരാണ്? രാജൻ സാറല്ലേ? അതെ സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അനിൽ എന്നാണേ. എന്റെ പെങ്ങൾ അവിടെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ഒരു ടീച്ചറായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നല്ലോ. അപ്പൊ നമ്മള് നമ്മുടെ വയനാട്ടിലെ ജ്യോതിഷനെ ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഒന്ന് ഏർപ്പെടാക്കിത്തരാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ സഹായിക്കാൻ പറ്റും? എന്താ പേര്? ഷീജ. നോക്കട്ടെ, അപേക്ഷകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏത് ഏത് ജില്ലയിലേക്കാ ചോദിച്ചേ? കോഴിക്കോട് തന്നെയാണ്. ഞാൻ കോഴിക്കോട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. അദ്ദേഹത്തോട് ഓർമ്മിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ നോക്കാം. ഞാൻ ജോലിസാരോട് പറഞ്ഞാൽ മതി അല്ലോ അല്ലേ? അല്ല, എന്നോട് പേര് എന്നോടൊന്ന് ഓർമ്മിക്കാൻ പറഞ്ഞാൽ മതി ആ പേര്. വയനാട്ടിലെ റിസോഴ്സ് ടീച്ചറായ ജ്യോതിഷ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം DD രാജന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നാണ്. വിലപേശലിനൊടുവിൽ 1.5 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചു. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തി തരാമെന്നും ജ്യോതിഷ് ഉറപ്പു നൽകി. കോഴിക്കോട് കിട്ടുമോ? കോഴിക്കോട് ഇല്ലേ? അവരുടെ പോകാൻ സൗകര്യം വീട് ശരിയായിട്ടോ? അല്ല, എത്രയോ? ഈ അത് സംഭവം ഉറപ്പാണ്. അതേ കുഴപ്പമില്ല. ഞാൻ സംസാരിക്കട്ടെ? അതിൽ വലിച്ചാ പോരാ. ഓരോ ജില്ലകളിലും തങ്ങളുടെ വിശ്വസ്തരായ സഹായികളെ ഏജന്റുമാരായി നിയോഗിച്ചാണ് ഈ സംഘം തട്ടിപ്പ് നടത്തുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തിയാൽ ഇവർ നടത്തുന്ന മറ്റു തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരവും ലഭ്യമാകും. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. പീപ്പിൾ ടി വി ഇമ്പാക്ട്. റിസോഴ്സ് ടീച്ചർ തസ്തികയിൽ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DPAയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പീപ്പിൾ ടി വി ഒളിക്യാമറയിലൂടെയാണ് വാർത്ത പുറത്തുവന്നത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാസർഗോഡ് നിന്ന് കാണാതായവരെല്ലാം IS കേന്ദ്രത്തിലുണ്ടെന്നത് ശരിവയ്ക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്ത്. തങ്ങൾ ഖിലാഫത്തിലുണ്ടെന്നും ഖിലാഫത്ത് എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നും കാണാതായ അഷ്ഫാഖ് സഹോദരൻ അജിനാസിനോടും ഇനി നാട്ടിലേക്കില്ലെന്ന് ഡോക്ടർ ഇജാസും ഭാര്യ റിഫയിലെയും ബന്ധുക്കൾക്കും അയച്ച ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നു. കാസർഗോഡ് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 17 പേരും IS കേന്ദ്രത്തിലെത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് കൈരളി പീപ്പിളിന് ലഭിച്ചത്. പടനയിൽ നിന്ന് കാണാതായ ഡോക്ടർ ഇജാസ്, ഭാര്യ റിഫൈല, ഇജാസിന്റെ ബന്ധു അഷ്ഫാഖ് എന്നിവർ അടുത്ത ബന്ധുക്കൾക്കയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത്. IS റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ തീവ്ര നിലപാടുകൾ പുറത്തുകൊണ്ടുവരുന്നതാണ് അഷ്ഫാഖ് സഹോദരൻ അജിനാസിനയച്ച സന്ദേശം. ഇജാസ് ആണ് എല്ലാവരും ISIS കേന്ദ്രത്തിൽ എത്തിയതെന്ന സ്ഥിരീകരണം നൽകുന്നത്.
അപ്പോൾ അത് കൂടുതൽ പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ പോലീസിനും അതിനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് പോകുമ്പം അത് കൂടുതൽ പ്രയാസം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. വരണമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നതെന്ന് ഇജാസിന്റെ ഭാര്യ റിഫൈല വ്യക്തമാക്കുന്നു. ഇവരുടെ 2 വയസ്സായ കുട്ടിയുടെ ശബ്ദവും ഓഡിയോ സന്ദേശത്തിലുണ്ട്. അഷ്വാഖിന്റെ ഫോൺ എന്താക്കുന്നത്, വിളിക്കാൻ കയ്യിലിടുന്ന, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ മെസ്സേജ് ആക്കിയിട്ട് സെൻഡ് ആക്കണമെങ്കിൽ അപ്പുറം ഒരു കുന്നുണ്ട്, അതിന്റെ മുകളിൽ നിന്ന് മാത്രമേ ഇത് സെൻഡ് ആവും. പിന്നെ എന്തെങ്കിലും ചപ്പ് മെസ്സേജ് അയച്ചാലും ഞാനത് ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കും കാണുന്നതും. പിന്നെ അഫ്ഗാൻ മലമടക്കുകളിൽ എവിടെയോ ആണ് ഇവരെന്ന് വ്യക്തമാണ്. വൈദ്യുതിയോ മറ്റ് സൗകര്യങ്ങളോ ഇവിടെയില്ലെന്നും സംസാരത്തിൽ വ്യക്തമാണ്. നീലിമ, പൊളിറ്റിക്കൽ ഡെസ്ക്. ISലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത കേസിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി പോലീസ്. ഖുറേഷിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. 800 പേരെ താൻ മതപരിവർത്തനം നടത്തിയെന്നും ഖുറേഷിയുടെ മൊഴി. പാലക്കാട് നിന്ന് കാണാതായ IS ബന്ധം ആരോപിക്കപ്പെട്ട 3 യുവാക്കൾക്കെതിരെയും UAPA ചുമത്തി. അതേസമയം കാസർഗോഡ് നിന്നും കാണാതായ 17 UAPA ചുമത്താൻ പോലീസ് കോടതിയെ സമീപിച്ചു. ഉത്തരേന്ത്യയിൽ ബീഫിന്റെ പേരിൽ വീണ്ടും മർദ്ദനം. ഭോപ്പാലിൽ മാണ്ടോസർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. 2 സ്ത്രീകളെയായിരുന്നു ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. എന്നാൽ ഇവരുടെ കൈവശമുണ്ടായിരുന്നത് ബീഫ് ആയിരുന്നില്ലെന്ന് പിന്നീട് പരിശോധനയിൽ വ്യക്തമായി. സംഭവം പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധ പ്രകടനത്തിന് ഇടയാക്കി. മധ്യപ്രദേശിലെ മാൻഡസോർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ബീഫ് കൈവശം വെച്ചിട്ടുണ്ട് എന്നാരോപിച്ച് 2 സ്ത്രീകളെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചത്. ഈ സ്ത്രീകൾ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന പരാതി കിട്ടിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു സംഘർഷം. ഗോമാതാവിന് ജയ് വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീകളായിരുന്നു മർദ്ദനത്തിന് മുന്നിട്ട് നിന്നത്. എന്നാൽ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഇറച്ചി ബീഫല്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. അതേസമയം സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുമ്പോഴെല്ലാം പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ഇറച്ചി കൈവശം വെച്ചതിന് സ്ത്രീകളുടെ പേരിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീഡിയോ സന്ദേശം. മോദിക്ക് ഇച്ഛാഭംഗമാണെന്നും തന്നെ കൊലപ്പെടുത്താൻ വരെ കഴിഞ്ഞേക്കുമെന്നുമാണ് കെജ്രിവാൾ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ആം ആദ്മി MLAമാർക്കും നേതാക്കന്മാർക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാളിന്റെ വിമർശനം. ആം ആദ്മി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള 9 മിനിറ്റ് വീഡിയോ സന്ദേശത്തിലാണ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP അധ്യക്ഷൻ അമിത്ഷായെയും രൂക്ഷമായി വിമർശിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്കെതിരെ ഇടതടവില്ലാത്ത ആക്രമണമാണ് മോഡിയും അമിത്ഷായും ചേർന്ന് നടത്തുന്നത്. പാർട്ടിയുടെ 10 MLAമാരെ അറസ്റ്റ് ചെയ്തു. ആദായനികുതി വകുപ്പ് 1 MLAക്ക് പിന്നാലെയുണ്ട്. ഇരട്ട പദവിയുടെ പേരിൽ 21 MLAമാരെ അയോഗ്യരാക്കാനാണ് ശ്രമം നടക്കുന്നത്. പാർട്ടി MP ഭഗവത് മാനെ സസ്പെൻഡ് ചെയ്തു. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ തുടർച്ചയായി ലക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെ പോയാൽ തന്നെ കൊലപ്പെടുത്താൻ വരെ മോഡിക്ക് സാധിച്ചേക്കുമെന്നും കെജ്രിവാൾ ആരോപിക്കുന്നു. ഭയമുള്ളവർ കുറച്ചുനാൾ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും കെജ്രിവാൾ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഉപദേശിക്കുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ രാജ്യം സുരക്ഷിതമാണോ എന്നാണ് ദില്ലി മുഖ്യമന്ത്രിയുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൈക്രോഫിനാൻസ് വായ്പാ തട്ടിപ്പ് കേസിൽ VSന്റെ ഹർജി വിജിലൻസ് കോടതി തീർപ്പാക്കി. വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ പ്രതി ചേർത്ത് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതായി വിജിലൻസ് അഭിഭാഷകൻ കോടതി അറിയിച്ചു. VSന്റെ ആവശ്യം വിജിലൻസ് അംഗീകരിച്ചതിനെ തുടർന്ന് ഹർജി കോടതി തീർപ്പാക്കി. അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ VSന് കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് വിജിലൻസ് ജഡ്ജി കൽപ്പിച്ചു. വെള്ളാപ്പള്ളി അടക്കം 5 പേരെ പ്രതികളാക്കി വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് LDFന്റെ ബൂത്ത് കത്തിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. BJP പ്രവർത്തകരാണ് ബൂത്ത് കത്തിച്ചതിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ LDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് BJP അഴിച്ചുവിടുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. ബിജു രാധാകൃഷ്ണനെ ജയിലിൽ വെച്ച് കണ്ടിട്ടുണ്ടാകാമെന്ന് രമേശ് ചെന്നിത്തല. സോളാർ കമ്മീഷൻ മുമ്പാകെ ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകയെ വിസ്തരിക്കവെയാണ് ചെന്നിത്തലയുടെ മറുപടി. സോളാർ ആരോപണങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ UDFനെതിരെ സംശയമുണ്ടാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതിനിടെ ചെന്നിത്തലയ്ക്കെതിരെ ബിജു രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പെരുമ്പാവൂർ കോടതി ഉത്തരവിട്ടു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ ജയിൽ സന്ദർശിച്ചപ്പോൾ ബിജു രാധാകൃഷ്ണനെ കാണുകയും സംസാരിക്കുകയും ചെയ്തതിന് തെളിവുണ്ടെന്ന് ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷക പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ്
മന്ത്രി എന്ന നിലയിൽ ജയിൽ സന്ദർശിച്ചപ്പോൾ ബിജു രാധാകൃഷ്ണനെ കണ്ടിട്ടുണ്ടാകാമെന്ന് ചെന്നിത്തല പറഞ്ഞത്. എന്നാൽ ബിജുവുമായി സംസാരിച്ചതായി ഓർമ്മയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സോളാർ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഒരംശത്തിൽ പോലും തൊടാൻ അനുവദിക്കില്ലെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ എന്ന് ലോയേഴ്സ് യൂണിയൻ അഭിഭാഷകൻ ചോദിച്ചപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രസംഗമായി കണ്ടാൽ മതിയെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. സോളാർ ആരോപണങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. സോളാർ കേസ് UDFന്റെ പരാജയത്തിന് കാരണമായതായി വിശ്വസിക്കുന്നുണ്ടോ എന്ന സർക്കാർ അഭിഭാഷകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞത്. ഇതിനിടെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ബിജു രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പെരുമ്പാവൂർ കോടതി ഉത്തരവിട്ടു. ബിജു രാധാകൃഷ്ണൻ ചാടിപ്പോകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു എന്ന് ചെന്നിത്തല ഇന്നലെ കമ്മീഷനിൽ കളവായി പറഞ്ഞിരുന്നുവെന്നാണ് പരാതി. അത്തരത്തിൽ റിപ്പോർട്ടുണ്ടെങ്കിൽ അത് ഇന്റലിജൻസ് ഡയറക്ടറോട് കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും പരാതിയിൽ പറയുന്നു. ചെന്നിത്തല കള്ളമൊഴി നൽകിയതിനാൽ തനിക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നും സ്വന്തം പദവി ദുർവിനിയോഗം ചെയ്ത കള്ളപ്രസ്താവന നടത്തിയ ചെന്നിത്തലയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ബിജു രാധാകൃഷ്ണൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാന മെഡിക്കൽ PG പ്രവേശന പരീക്ഷയിൽ വൻ ക്രമക്കേട്. പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അർഹരായ പലരെയും ഒഴിവാക്കി അനർഹരെ തിരികെ കയറ്റിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. ദുർഘട ഗ്രാമീണ മേഖലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് 30% മാർക്ക് അധികം നൽകാമെന്ന വ്യവസ്ഥ ദുരുപയോഗം ചെയ്താണ് റാങ്ക് ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. 2016 മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർക്കുള്ള കോട്ടയിലാണ് വ്യാപക ക്രമക്കേട് നടന്നിരിക്കുന്നത്. പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അർഹരായ പല ഡോക്ടർമാരും പുറത്തായി. പക്ഷേ അനർഹർ ബഹുഭൂരിപക്ഷവും PG പഠിക്കാൻ യോഗ്യതയും നേടിയിരിക്കുന്നു. ദുർഘട ഗ്രാമീണ മേഖലകളിൽ 5-6 ജോലി ചെയ്തു വരുന്ന ഡോക്ടർമാരെ ഒഴിവാക്കി വെറും 6 മാത്രം ജോലി ചെയ്തിട്ടുള്ള സർക്കാർ ഡോക്ടർമാർക്ക് വെയിറ്റേജ് നൽകിയിരിക്കുന്നു എന്നതും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ കയറിപ്പറ്റിയ ഡോക്ടർമാർക്ക് 30% വരെ അധിക മാർക്ക് ലഭിച്ചു. മെഡിക്കൽ PG എൻട്രൻസിൽ ആരോഗ്യവകുപ്പിലെ ദുർഘട ഗ്രാമീണ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് 90% മാർക്ക് നൽകാനുള്ള വ്യവസ്ഥയാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. PG പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ യഥാക്രമം 1, 2, 3, 5, 8, 14 എന്നീ റാങ്കുകൾ നേടിയവർക്ക് അനർഹമായി മാർക്ക് നൽകി എന്നതാണ് പ്രധാന ആക്ഷേപം. ദുർഘട ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്തതിൻ്റെ അധിക ആനുകൂല്യം നേടിയ റാങ്ക് ലിസ്റ്റിലെ ഡോക്ടർമാരിൽ പലരും ആശുപത്രിയിൽ പ്രവേശിച്ച കാലയളവിലും ജോലി ചെയ്തുവെന്ന് പറയുന്ന വർഷത്തിലും പിശകുണ്ടെന്നതും രേഖകൾ തെളിയിക്കുന്നു. അതേസമയം സർക്കാർ ഡോക്ടർമാരുടെ PG പഠിക്കാനുള്ള കുറുക്കുവഴിക്ക് ഒത്താശ ചെയ്തത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസാണെന്നും പറയുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് വേണ്ടി ഭൂമി വാങ്ങിയ ഇനത്തിലും ലക്ഷങ്ങളുടെ ക്രമക്കേട്. റവന്യൂ അധികാരികൾ നിർദ്ദേശിച്ചതിനേക്കാൾ 4x വില നൽകിയാണ് ഇടപാടുകൾ നടന്നത്. ഇതിന്റെ വിവരാവകാശ രേഖകൾ പുറത്തു വന്നു. റിപ്പോർട്ടിലേക്ക്. മെഡിക്കൽ കോളേജ് പണിയുന്നതിനായി ഭൂമി വാങ്ങിയതിലും വ്യാപകമായി ക്രമക്കേട്. കാർത്തികപ്പള്ളി തഹസിൽദാർ നിർദ്ദേശിച്ച തുകയുടെ 2x തുകയ്ക്കാണ് കരഭൂമി എന്ന പേരിൽ വയൽ വാങ്ങിയിരിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പീപ്പിൾ TVക്ക് ലഭിച്ചു. കരുവാറ്റ വില്ലേജിലെ 25 ഭൂമിയാണ് മെഡിക്കൽ കോളേജിനായി വാങ്ങിയത്. ഇതിൽ 80% വയലും തണ്ണീർത്തടങ്ങളുമാണ്. ഭൂമിയുടെ മാർക്കറ്റ് വില സംബന്ധിച്ച് കാർത്തികപ്പള്ളി തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 10,000 ഭൂമിക്ക് റോഡരികിലാണെങ്കിൽ 1,00,000 യാത്രാ സൗകര്യമില്ലാത്ത ഭൂമിക്ക് 75,000 നൽകാനാണ് പറയുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ഗതാഗത സൗകര്യം പോലുമില്ലാത്ത ഭൂമിക്ക് തഹസിൽദാർ നിർദ്ദേശിച്ച വിലയുടെ 4x നൽകിയാണ് വാങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ പേരിലുള്ള ഭൂമി ഇടപാടിൽ പോലും വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. നിലവിലുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലമെടുപ്പ് നടപടികൾ നടന്നിട്ടുള്ളത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ സ്വകാര്യ കമ്പനിക്ക് ഖനനം നടത്താൻ അനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത്. കമ്പനി നൽകിയ കത്ത് ഐക്യകണ്ഠേനയാണ് ഭരണസമിതി തള്ളിയത്. ഇത് സംബന്ധിച്ച മറ്റു വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ആലമ്പാറ എസ്റ്റേറ്റിൽ 402 സ്ഥലത്ത് ഇരുമ്പയിര് ഖനനം നടത്തുന്നതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് June 18 പഞ്ചായത്ത് ഭരണസമിതിക്ക് കർണാടകയിൽ നിന്നുള്ള MSPL കമ്പനി കത്ത് നൽകിയത്. ഈ മാസം 25 ചേർന്ന ഭരണസമിതി ഐക്യകണ്ഠേന കത്ത് തള്ളി. സ്വകാര്യ കമ്പനിയുടെ അപേക്ഷയായതിനാലും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ജനങ്ങളുടെ താല്പര്യവും പരിഗണിച്ചാണ് കത്ത് തള്ളിയതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞു. ഐക്യകണ്ഠേന ഈ കത്ത് പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഭരണസമിതി തള്ളിയതാണ്. തീരുമാനിക്കുന്ന 2 ഭരണസമിതി പറഞ്ഞത്. അതിലൊന്ന്, കത്ത് നൽകിയത് ഒരു സ്വകാര്യ കമ്പനിയാണ്. 2, പാരിസ്ഥിതിക പ്രശ്നങ്ങളും പ്രദേശത്തെ ജനങ്ങളുടെ വികാരമെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത്തരമൊരു കാര്യം ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പരിഗണിക്കേണ്ടതില്ല എന്ന ഐക്യകണ്ഠേനയാണ് തീരുമാനിച്ചത്. കത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നുവെന്ന തരത്തിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്.
ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മലയോര മേഖലയിൽ മികവുറ്റ പ്രവർത്തനമാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയും വൈസ് പ്രസിഡന്റ് കെ സുനിലും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഉപ്പുഴ പഞ്ചായത്തിലെ കോത്താലയിൽ ജലനിധി പദ്ധതിയിൽ വിതരണം ചെയ്യുന്നത് മലിനജലം. ചെളിയും ഇരുമ്പിൻ്റെ അംശവും നിറഞ്ഞ വെള്ളത്തിന് പഞ്ചായത്ത് വെള്ളക്കരം ഈടാക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂരോപ്പുഴ പഞ്ചായത്തിലെ 11 വാർഡ് ഉൾപ്പെടുന്ന കോത്തല പ്രദേശത്ത് ജലനിധി പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന കുടിവെള്ളമാണിത്. ഇരുമ്പിൻ്റെ അംശവും ചെളിയും നിറഞ്ഞതുമാണ് ഈ കുടിവെള്ളമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വസ്തുത നിലനിൽക്കെ 200 കുടുംബങ്ങൾക്ക് ഈ മലിനജലം തന്നെയാണ് ഇപ്പോഴും പഞ്ചായത്ത് അധികൃതർ നൽകി വരുന്നത്. പരാതി ഉന്നയിച്ച് പലതവണ കൂരോപ്പുഴ പഞ്ചായത്ത് അധികാരികളെ കണ്ടെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുടിക്കാനല്ലാത്തതിനും എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ തുണിയൊക്കെ കഴുകുന്നുണ്ട്. പക്ഷെ തുണിക്കൊന്നും കളറൊന്നുമില്ല. വെള്ളം ഇല്ലാത്തതിൻ്റെ പേര് നിവൃത്തികേടിന്. അതുകൊണ്ടെല്ലാം ചെയ്യുന്നുണ്ട്. ബാത്റൂമിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ക്ലോസറ്റൊക്കെ ഇരിക്കുന്ന കാണണം. വാട്ടർ അതോറിറ്റിയുടെ ജലം സുലഭമായി ലഭിച്ചിരുന്ന പ്രദേശമായിരുന്നു കോത്തല. ജലനിധി പ്രാവർത്തികമായതോടെ അതും ഇല്ലാതായി. ഇപ്പോൾ ലഭിക്കുന്നതാകട്ടെ മലിനജലവും. മലിനജലം വിതരണം ചെയ്യുന്ന പഞ്ചായത്ത് അധികൃതർ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നില്ലെങ്കിലും കൃത്യമായി എല്ലാ മാസവും വെള്ളക്കരം പിരിക്കാറുമുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടയം. ഗുസ്തി താരം നർസിംഗ് യാദവിന്റെ ഭക്ഷണത്തിൽ ഉത്തേജക മരുന്ന് കലർത്തിയത് ജൂനിയർ താരം തന്നെയെന്ന് റിപ്പോർട്ട്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ പറഞ്ഞു. നർസിംഗിന് പകരം പ്രവീൺ റാണ മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. എന്നാൽ നർസിംഗിന് പകരം മറ്റൊരാളെ അയക്കാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് കായികമന്ത്രി ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം.